ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ തെളിദീപം കരിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും. ശിവപ്രസാദ് പണിയോടാ, ഈ ശിവപ്രസാദിന്റെ പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ വലിയ വലിയ ആളുകളെ ഇതേപോലെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അതായത് മന്ത്രി ഗണേഷ് കുമാർ, ഡി ജി പി, മുൻ ഡി ജി പി, മുൻ ഡി ജി പി, ഇങ്ങനെ പല ആളുകൾ ആരെയൊക്കെ ഇങ്ങനെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട്, മിണ്ടാതെ നിർത്തിയിട്ടുണ്ട്. മമ്മൂട്ടി സാറ് അത് അത്രയും നേരം അദ്ദേഹം വേദിയിലാണ് ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇരിക്കുമായിരുന്നു. ഒരു കയർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പം നമുക്ക് മമ്മൂക്കയുടെ പടം വരച്ചു കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല ഭാഗ്യമുണ്ട്, അസാധ്യ കലാകാരനാട്ടോ മമ്മൂട്ടി വരെ, ഇല്ലയോ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി വരെ. വെരി ഗുഡ്, ഞാൻ ഇറങ്ങാനിക്കാം. അതെ അതെ, പാട്ട് പഠിക്കൂ. പാട്ടും പാടണം, പാട്ട് പാടണം. ഇച്ചിരി കരയൊക്കെ മ്യൂസിക്കിന്റെ ഇതൊന്നും ഇല്ല, ഇല്ല അതിന്റെ പരിമിതികളൊക്കെ അറിയാലോ. അപ്പൊ എന്നാലും ചാൻസിന്റെ ഒരു ഓഡിയൻസിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒരു മൂളിപ്പാട്ട് പാടാം. വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ, ശുഭസായാനം പോലെ തെളിദീപം കരിനിഴലിൻ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഒരു പാട്ടിന് 5 മിനിറ്റ് ദൈർഘ്യമല്ലേ ഉള്ളേ? 5 മിനിറ്റ്, 5 മിനിറ്റ് കൊണ്ട് പരിശു തീർക്കുമല്ലോ, ഭയങ്കരം. സ്റ്റേജിൽ ഉപയോഗിക്കുന്നത് സാധാരണ മാർക്കർ പെൻ തന്നെയാണ്. ഇപ്പം ലോങ്ങിലുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി അതിപ്പോ നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്നു, പെൻസിൽ യൂസ് ചെയ്യുന്നു. കുറച്ചും കൂടെ പ്രൊഫഷൻ കിട്ടും. എന്തായാലും എൻ്റെ ഒരു ഭാഗ്യം ഇങ്ങനെ വരാനും ഈ സൈഡിൽ നിൽക്കാനും. ഒറ്റ വാർത്ത കണ്ടിട്ട് ഞാൻ വണ്ടി തിരിച്ചു വന്നതാ. സമയം പോയി വന്നേ, പക്ഷെ പിടിച്ച പിടിയാലേ ഞാൻ തപ്പിയതാ. നമ്മുടെ കൂടെ ഭാഗ്യം. അതെ അതെ, എന്നെ കണ്ടപ്പോഴേ പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കൂട്ടിരിക്കുക. ഇനി മോഹൻലാലിനെയാണോ ഇനി എന്നെയാണോ വരച്ചത്? കുറച്ച് മോഹൻലാലിന്റെ അതൊക്കെ മാറിയോ? മാറ്റിയെടുക്കാം. ലാലേട്ടന്റെ ഫാൻസ്, ലാലേട്ടന്റെ ചെറിയ ചായ വന്നിട്ടുണ്ട്, അത് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഫാൻസ്. ഞാൻ വന്നറിയപ്പോ എന്നെങ്കിൽ കൊതി വന്ന് ഞാൻ മോഹൻലാലിന്റെ കൂട്ടി ഇരിക്കുവെന്നൊക്കെ പറഞ്ഞു എന്റെ നടത്ത മോഹൻലാലിന്റെ കൂട്ടാ കേട്ടോ. ആ നിങ്ങളെന്റെ കലാകാരനാക്കൂ. ഈ പടം വരയ്ക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കണ്ണിനകത്ത് ഭയങ്കര ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ എന്നെ അങ്ങോട്ട് അങ്ങ് അബ്സർവ് ചെയ്യുവാണോ? ഇടയ്ക്കിടയ്ക്ക് ചെറുതാക്കി നോക്കുന്നതാണോ? ആ അതാണെങ്കിൽ നമ്മൾ ഇത്ര അടുത്ത് വെച്ചല്ലേ വരയ്ക്കുന്നത്. പടത്തിന്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓ ശരിയാണ്, ദൂരെ നിന്നിട്ട് ഒന്നുകൂടെ നോക്കണം, സൈറ്റിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ലോങ് സൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും, കണ്ണീർ ചെറുതാക്കി. ലോങ് സൈറ്റിലുള്ള ഫിനിഷിംഗ് അറിയാൻ പറ്റും, എത്രത്തോളം ഫിനിഷിംഗ് ആയിട്ടുണ്ട് അറിയാൻ പറ്റും. അതിനുവേണ്ടി പെട്ടെന്നൊരു മാർഗ്ഗം അതേ ഉള്ളൂ, നമുക്ക് അതിനുള്ള ടൈം ഒന്നും ഇല്ല. ഇത്രയും വയസ്സായിട്ട് ഞാനിതുവരെ ഇങ്ങനെ ലോങ് സൈറ്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടോ ഞാൻ ഇപ്പഴും അറിഞ്ഞു. അക്ഷർക്ക് മാത്രം സീക്രട്ട് ആണ്. അതെ അതെ, സീക്രട്ട് വിളി വന്നു. ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറയുന്നതാണ് കേട്ടോ പാട്ട് നിർത്തിയത്. നിങ്ങളെ പാട്ട് കേൾക്കാൻ എന്റെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. പോടാം പോടാം സാർ, ഞാൻ പുല്ലാങ്കുഴൽ ട്യൂഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 ഐറ്റം വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പാട്ടുപാടി പടം വരയ്ക്കുന്ന ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിന്നസ് പ്രകൃതിന്റെ ശബ്ദം തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് മുമ്പിൽ കോമഡി ഉത്സവത്തിൽ അത് പറയാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്.
പിന്നെ വേദികളിൽ അത് ചെയ്യാറുണ്ട്. പിന്നെ ധനുഷിന്റെ ഫിഗർ, ഫിഗർ ഉണ്ട്, പുല്ലാങ്കുഴലുണ്ട്, മിമിക്രി ഉണ്ട്, ഗായകനാണ്, വരപ്പുകാരനാണ്, കാർട്ടൂണിസ്റ്റ് ആണ്. നീ വേറെ എന്തോ ഉള്ള നീ ഇല്ലാത്തെ, ഞാൻ ഈ പറഞ്ഞതിനകത്ത് വേറെ വല്ലതും ഉണ്ടോ? വേറെ നേരത്തെ മേളത്തിന് പോയിരുന്നു അമ്പലങ്ങളുടെ. ജയറാമിന്റെ ബാക്കിയാണോ ചെണ്ടമേളം? ആണോ ചെണ്ടയാണോ? ആ ചെണ്ടമേളത്തിന് പോകാം. പിന്നെ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് പോകാറില്ല. പിന്നെ മൃദംഗം പഠിച്ചിട്ടുണ്ട്, ധനയാത്രം വരെ പഠിച്ചിട്ടുണ്ട്. അച്ഛനൊരു കലാകാരനായിരുന്നു, പാരമ്പര്യ കലാകാരൻ, ഭാഗവത പാരായണ സപ്താഹ യജ്ഞാചാര്യനൊക്കെ ശിവരാണ്. അച്ഛൻ മരിച്ചുപോയി ഒരു വർഷമായി. പാരമ്പര്യമായിട്ട് എത്തിയ സിദ്ധിയാ അച്ഛനെ നാം ഈ കഴിവുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായത് ഞാൻ ഒരുങ്ങി പൗഡറൊക്കെ ഇട്ട് വന്നു തന്നെയാണ്. അച്ഛനെ വരയ്ക്കാന്ന് അറിയത്തില്ലായിരുന്നല്ലേ? ഇതിപ്പോ ഇങ്ങനെ ആയോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങി സുന്ദരനായിട്ട് വരത്തില്ലായിരുന്നു. ഇട്ടിരിക്കുന്ന വേഷവും ഇത് തന്നെ എന്റെ ആളുകൾ എന്തോ വിചാരിക്കും, എന്റെ പ്രേക്ഷകര്. എന്നാലും കുഴപ്പമില്ല, ഒരു അസാധ്യ കലാകാരനെ എനിക്ക് കാണാൻ പറ്റി. എന്റെ പ്രേക്ഷകര് എന്നെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താ പറഞ്ഞാലും നിങ്ങൾ അത് എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് കൃത്യമായിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കണം കേട്ടോ. കമന്റിൽ രേഖപ്പെടുത്തണം. ആ കമന്റാണ് അവാർഡായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പഠിച്ച സ്കൂളിൽ തന്നെ ഉദ്ഘാടനത്തിന് പോകാനൊക്കെ ഉള്ളത്. അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ പഠിച്ച പിള്ളേരെ കണ്ടും ടീച്ചർമാർക്ക് ഏറ്റവും ഇഷ്ടമേ. അതെ, അവിടെ ഇവിടെ നോക്കിയിരിക്കുന്നമാരെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ ഉദ്ഘാടനമായിട്ട് പോകാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വാ, നോമ്പ് ദിവസത്തിലൊക്കെ പോയതിന് ശേഷം. അത് എന്നെ കാണിക്കൂ, ഞാനിത് കാണുന്നില്ല. അതൊരു അവസാന സ്റ്റേജ് ആയോ? ആക്ച്വലി അച്ഛൻ്റെ അത്രയും ഗ്ലാമർ എനിക്ക് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് അത്രയും ഗ്ലാമറോ? ആരാധകർ ക്ഷമിക്കണം, എന്തായാലും പേരെഴുതാം. കണ്ണടത്തിക്കണോ? ഡാൻസിനുള്ള നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. എന്റെ ദൈവമേ, ഈ വർത്തമാനത്തിലേക്ക് ഇത്രയും സംഭവം ഒപ്പിച്ചോ. ഇതുണ്ടോ? നിങ്ങൾ എന്ത് പറയുന്നത്? 5 മിനിറ്റ് ചെറിയൊരു പാട്ടും കുശലാന്വേഷണം. കുശലാന്വേഷണം നമ്മൾ ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് നടത്തിയതാ, അല്ലെങ്കിൽ പാട്ട് മാത്രം പാടി വെറും 5 മിനിറ്റ് കൊണ്ട് ശിവപ്രസാദ് എന്ന അസാധ്യ കലാകാരന്റെ കഴിവാണ് കണ്ടത്. ഇത് ഒന്നല്ല, ഇങ്ങനെ പല പല കഴിവുകളുള്ളൊരു മനുഷ്യനാണ്. വളരെ ആക്സിഡൻ്റലായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ഈ ചെറിയ ആളല്ലത്, വലിയ ആളാണ്. മമ്മൂട്ടിയുടെ വരെയും പടം വരച്ചു. മമ്മൂട്ടിയുടെ പിന്നെ ആരുടെയായിരുന്നു? ഡി ജി പി നമ്മുടെ ഗണേഷ് കുമാർ സാറ്. ഗണേഷ് കുമാർ സാറ് ഒരുപാട് പ്രേമത്തിലായിട്ടുള്ള ഒത്തിരി പേര്, പല വേദികളും പങ്കിട്ടും കഴിഞ്ഞു അല്ലേ. സന്തോഷം കേട്ടോ, സന്തോഷം, വളരെയധികം സന്തോഷം. പടം എനിക്കങ്ങ് പൊളിച്ചു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫൈൻ, എനിക്കൊന്ന് എന്നെക്കാട്ടിലും കാണാൻ കൊള്ളാന്ന് തോന്നുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ചക്കര ഉമ്മ.